നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പലരും ഫോൺ ചെയ്യുമ്പോ തങ്ങളെ എന്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്, ചോദിക്കണ്ട അങ്ങോട്ട്, വളരെ പെട്ടെന്ന് അങ്ങോട്ട് പറയും. അതേസമയം ഭാര്യ പ്രസവിച്ചു തന്നെ അങ്ങനെ കഴിഞ്ഞോടി, പിന്നെ അങ്ങോട്ട് ചോദിച്ചാൽ എന്താ കുട്ടി എന്ന് ചോദിച്ചാൽ തന്നെ പെൺകുട്ടിയാണെന്ന് പറയാൻ ഒരു വലിയ ഉഷാറ് കാണൂല. അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ളതാ. ആൺകുട്ടികൾക്ക് വലിയ പവർ തന്നെ അല്ലെ? ആണുങ്ങൾക്ക് വലിയ പവറാണല്ലോ, പെണ്ണുങ്ങളൊക്കെ ആയാലും പവർ ആണുങ്ങൾക്ക് തന്നെ. ഞാൻ പറഞ്ഞത് അന്നത്തെ കാലം ഇതുപോലല്ല. പെണ്ണാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടും, പെൺകുട്ടിയാണെങ്കിൽ. ആ കാലഘട്ടത്തിൽ എന്റെ സഹോദരൻ ഒരു ആൺകുട്ടി ജനിച്ചല്ലോ എന്ന സന്തോഷത്തോടെ അബൂലഹബ് അടിമു പെണ്ണാകുന്ന സുഹൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്തു. പെണ്ണെ, നീ ഇന്നു മുതൽ എന്റെ വീട്ടിലെ അടിമയല്ല, നീ സ്വതന്ത്രയാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം. പക്ഷേ ആ ജനിച്ചു പറന്ന കുഞ്ഞ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി പോയി എന്ന കാരണത്താൽ ധിക്കാരിയായ അബൂലഹബിന് പോലും ശിക്ഷക്ക് അളവ് കിട്ടുന്നുണ്ടെങ്കിൽ, പാനീയം കുടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഓ സൗണ്ട് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, കാരണവന്മാരെ, എൽമില്ലാത്തവരാണ് ഞമ്മൾ. ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറവുള്ളവരാണ് ഞമ്മൾ. പക്ഷേ നമുക്ക് മഹാന്മാര് മുഴുവനും ദുന്യാവും ആഖിറവും വിജയിക്കാൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ച ആശയം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ അങ്ങ് സ്നേഹിച്ചാൽ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് അല്ലാഹു ഞമ്മൾക്ക് പൊറുക്കൂലേ, റബ്ബ് ഞമ്മൾക്ക് മാപ്പാക്കൂലേ. ആ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരു ചെറിയ ചാൻസ് അല്ല തരൂല്ലേ? ആ വലിയ പ്രതീക്ഷയിലാണ് അല്ലാ മിസ്കീൻമാരായ ഞങ്ങളിവിടെ കൂടിയത്. ഞങ്ങൾ ഒരു നിലക്കും യോഗ്യതയില്ലാത്തവരാണ്. ആഹൃതമാനിൽ എത്ര കുറവുള്ള ആളുകളുണ്ടോ, എങ്കിലാ കുറവുള്ള ആളുകളിൽ ഏറ്റവും മോശക്കാരാണ് ഞങ്ങൾ. നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണമല്ലോ. ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കൽബ് നന്നാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, മരിക്കുവോളം പരിശുദ്ധ ഇസ്ലാം. അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള എല്ലാ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും സലഫിയും ഖാദിയാനി അടക്കം ഇനി ഖിയാമത്തിന്റെ ഇടയിൽ എന്തൊക്കെ പുതിയ പ്രസ്ഥാനം ഏതൊക്കെ പേരിൽ വരുന്നോ എല്ലാ പ്രസ്ഥാനവും പേച്ചതാണ്. അത് മുഴുവനും നരകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത്തരം പ്രസ്ഥാനക്കാർ മുഴുവനും ഹബീബിന്റെ എതിരാളികളാണ്. അവർക്ക് ഹബീബിനെ സ്നേഹിക്കാനും ആദരിക്കാനും ഇത്തിബാ ചെയ്യാനും കഴിയൂല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനം സ്വർഗീയ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ദീനായിട്ട് ഏത് പണക്കാരെ മുമ്പിലും അധികാരികളെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയണം. അതിനുള്ള എല്ലാ ഇസ്സത്തും ഇൽമും ഹിക്മത്തും ഹിമ്മത്തും വേണ്ടത് മുഴുവനും ഞങ്ങൾക്ക് നീ ഓശാരമാക്കി തരണം റഹ്മാനെ. ഏറ്റി നിലനിർത്തി ഉറപ്പിച്ചു തരണം റഹ്മാനെ. അവസാനം മൗത്തിന്റെ സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുഴുവനും ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയണം. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ക്യാൻസർ പരക്കെ ക്യാൻസറാണ്, പക്ഷേ ഞങ്ങൾക്ക് ക്യാൻസർ നൽകുന്ന റഹ്മാനെ.
ഫിത്നയ്ക്ക് തകരാറ് വരുത്തല്ല അല്ലാ, നീ ഞങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കണം റഹ്മാനേ. വലിയ നിലക്ക് അപകടങ്ങളും മുസീബത്തുകളൊക്കെ കൂടുതലാണ്. ഇന്നലെ ഞങ്ങൾ ഈ സമയത്ത് സുള്ളിയയിൽ നിന്ന് സുള്ളിയയിൽ മെഹബൂബ് റസൂൽ കഴിഞ്ഞ് ഗാളിമുഖത്തേക്ക് പോകുന്ന ആ സമയം ഞങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഇന്ന് ഈ സുള്ളിയയിൽ വെച്ച് അപകടം സംഭവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ ഒരു ബാപ്പയും മകനും മരണപ്പെട്ടിട്ടുണ്ട്. സജീവമായിട്ട് കഴിഞ്ഞ റബീഉൽ അവ്വലിലും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ രംഗത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട ബാപ്പയും മകനും ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച് തൽക്ഷണം മരണം സംഭവിച്ചത് ഈ നാടിനെ വലിയ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് എന്ന വേദന അല്ലാഹുവേ അവരെ ഉഹ്റവിയായ ഷഹീദായി നീ കബൂലാക്കണം റഹ്മാനെ. അവർക്ക് മാപ്പ് കൊടുക്കണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആ കുടുംബത്തിന് സബർ നൽകണം റഹ്മാനെ. കഴിഞ്ഞ ബുധനാഴ്ച സാധുവായ ഞാൻ മലപ്പുറത്തുള്ളപ്പോ ഞങ്ങളുടെ നാട്ടിൽ ICS എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. നമ്മുടെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും കൂടിയായ മഞ്ഞപ്പറ്റ ഉസ്താദിന്റെ, മഞ്ഞപ്പറ്റ ഹംസ ഉസ്താദിന്റെ, ഞങ്ങളന്ന് ബായാറിലേക്ക് നേരത്തെ വരണം. അപ്പോ മഞ്ഞപ്പറ്റ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പെട്ടെന്ന് കയറിയിട്ട് അത് കഴിഞ്ഞ് കൊളത്തൂര് അലവി സഖാഫിന്റെ ഇർഷാദിയിലെ മീലാദ് പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് മഞ്ഞപ്പറ്റെന്ന് മഞ്ചേരി വഴി കൊളത്തൂരിലേക്ക് ഇർഷാദിയയിലേക്ക് വരുന്ന വഴിയിൽ വെള്ളില എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഞങ്ങളെ വാഹനത്തിന്റെ തൊട്ടുമുമ്പുള്ള ഒരു ബൈക്ക് മറ്റൊരു കാർ മറ്റൊരു വാഹനവുമായി തട്ടിയിട്ട് രണ്ട് ചെറുപ്പക്കാർ നടുറോട്ടിൽ സ്പീഡായിട്ട് മറിഞ്ഞു. അല്പം കഴിഞ്ഞു ഒരു ചെറുപ്പക്കാരൻ വന്ന് വാഹനത്തിന്റെ അടുത്ത് വന്ന് പറയാണ്, തങ്ങളെ രണ്ടാളും മരണപ്പെട്ടു, രണ്ട് കുട്ടികളും മരിച്ചു, മരണം സംഭവിച്ചു, ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വാഹനം സൈഡാക്കി നിർത്തണം. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ സമയം കൊണ്ട് ആള് കൂടി, ആംബുലൻസ് വന്നു, പോലീസുകാർ വന്നു, രണ്ട് മയ്യത്തുകൾ പൊക്കിയെടുത്തു, രക്തമൊഴുകുന്ന രണ്ട് മയ്യത്തുകൾ ആംബുലൻസിൽ വെച്ചു. അല്ലാഹു ഞങ്ങളെ കാത്തു സലാമത്താക്കട്ടെ. ഞങ്ങളിൽ ഒരാളെയും അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഞാനിതെന്തിനു പറഞ്ഞു, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, ഒരുപക്ഷേ അടുത്ത റബീഉൽ അവ്വലിൽ ഇതുപോലെ മഹാന്മാരായ ആലിമീങ്ങൾ സംഘടിപ്പിക്കുന്ന ഇത്തരം മഹത്തായ മജ്ലിസുകളിൽ ഒരുപക്ഷെ നാം ഉണ്ടാകുമോ ഇല്ലേ പറയാൻ പറ്റില്ല. നമുക്ക് ആയുസ്സുണ്ടോ? ഇനി ആയുസ്സുണ്ടെങ്കിൽ തന്നെ ആഫിയത്തുണ്ടോ? നമ്മുടെ ബുദ്ധി ശരിയായ രൂപത്തിലാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള സമയം ഹബീബിന്റെ മദഹിലും മഹബത്തിലുമായിട്ട് ഈ റബീഉൽ അവ്വലിന്റെ കുറഞ്ഞ ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, റബീഉൽ അവ്വൽ തീരുന്നതുവരെ മൗലിദോദാതെ നമ്മൾ കിടന്നുറങ്ങരുത് കേട്ടോ. ഇത് മതി ക്യാൻസർ സുഖപ്പെടാൻ. ഇപ്പോ മൗലിദ് പറ്റോ എന്ന് പറയുമ്പോ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരുടെ മദഹല്ലേ? 25 വരുന്ന അമ്പിയാക്കളെ മദഹുകളും മഹത്വങ്ങളും ബഹുമാനങ്ങളും എല്ലാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ആ ഖുർആന്റെ മുഫസ്സിറായ ഹബീബ് ലോകത്തിന് പഠിപ്പിക്കുന്നത് ദിക്റുൽ അമ്പിയായ ഇബാദ, അമ്പിയാവിന്റെ മദഹ് മൗലിദ് അവരുടെ ബഹുമാനം പറയൽ, അത് ഇബാദത്താണെന്ന്. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ റിയാ വന്നാൽ അമൽ പൊളിഞ്ഞു അല്ലേ? നോമ്പ് നോൽക്കുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ, മറ്റ് ഏത് സൽക്രമം ചെയ്യുകയാണെങ്കിലും അതിൽ റിയാഇന്റെ അംശം വന്നാൽ സവാബിന് മങ്ങല് വരും, കബൂലിയത്ത് കിട്ടൂല, സ്വീകാര്യത കിട്ടൂല. അതേസമയം അമലുകളിൽ ഏറ്റവും ബഹുമാനമുള്ള മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ തങ്ങളെ മദ്ഹ് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ ആ മദ്ഹും ഇബാദത്താണെന്നല്ലേ ഹബീബ് അറിയിച്ചത്. അപ്പൊ തങ്ങളെ മദ്ഹ് ഒരാൾ പറയുമ്പോ അത് റിയാഇന് വേണ്ടിയാണെങ്കിൽ പോലും, അങ്ങനെ ആവണമെന്നല്ല, അങ്ങനെ ആണെങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് വെറുതാക്കൂല, അത് ഹബീബിന്റെ ബഹുമാനമാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കി തരട്ടെ.
അപ്പൊ അത്രയും വലിയ. അപ്പൊ നമ്മൾ സാധാരണ റമദാൻ മാസം വരുമ്പോ അസ്സലാമു അലൈക്കു അലൈക യാ ശഹ്റ റമദാൻ എന്ന് ഖതീബ് ഇങ്ങനെ മിമ്പറിൽ എന്ന് പറയുമ്പോ കുറെ ആളെ കണ്ണെന്നിങ്ങനെ വെള്ളം ഒഴുകും. കാരണം പഠിച്ചോനെ റമദാൻ മാസം ഞാൻ അടുത്ത കൊല്ലം ഉണ്ടാവോ, ഉണ്ടെങ്കിൽ തന്നെ നോമ്പ് വയ്ക്കാനും പള്ളിയിൽ ഇഹ്തികാഫിലും ഈ ഖുതുബ കേൾക്കാനും ജുമയ്ക്ക് കൂടാനൊക്കെ തൗഫീഖ് ഉണ്ടാകുമോ, ബേജാറായിട്ട് കരയാണ്. ഇതുപോലെ റബീഉൽ മാസം പോകുമ്പോഴും ഈമാനുള്ളവർക്ക് വേദന ഉണ്ട്. സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അതഖല്ല അതഖയാഇ ചൊല്ലി സലാവാത്തി. ഹബീബിന്റെ മദഹ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഇനി പറയാൻ എനിക്ക് അല്ലാഹ് ആയുസ് വെച്ചിട്ടുണ്ടോ? വേദനയാണ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ പരമാവധി ഹബീബിനെ സ്നേഹിക്കാൻ കൽബിനെ ഉപയോഗപ്പെടുത്തണേ. ആ മഹബത്ത് മാത്രമേ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നമുക്ക് മാർഗമുള്ളൂ. നിസ്കരിച്ച് രക്ഷപ്പെട്ടു, നോമ്പുകൊണ്ട് രക്ഷപ്പെടും, ഹജ്ജ് ഉംറയും ചെയ്ത് രക്ഷപ്പെടും, അതിനു മാത്രം ഞങ്ങൾക്ക് ഇഖ്ലാസും അമലുമുണ്ട് എന്ന് ഒരാളും പറഞ്ഞു കണ്ടിട്ടില്ല, അയിമ്മത്ത് പഠിപ്പിച്ചിട്ടില്ല. ഈ പരിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് എത്തിക്കാൻ വലിയ കാരണക്കാരായ ഹബീബിന്റെ അസ്ഹാബുകളില്ലേ, ആ അസ്ഹാബ് പോലും രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് നമുക്ക് അറിയിച്ചു തന്നത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോടുള്ള സ്നേഹമല്ലേ എത്രത്തോളം അമ്പിയാവിന് കഴിഞ്ഞാൽ. ഈ ഉമ്മത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓർഹൌറിൽ മറഞ്ഞിരിക്കുന്ന സമയം കാലിൽ പാമ്പുകൊത്തി വിശം തീണ്ടപ്പോൾ ഹബീബിന്റെ ഉറക്കുണർന്നു കണ്ണുനീരൊഴുകിയിട്ട് ഞെട്ടിയുണർന്ന തങ്ങളോട് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. എന്തിനാണ് സിദ്ദീഖെ കരയുന്നതെന്ന് തങ്ങൾ ചോദിക്കേണ്. മറുപടി വരുന്നു, അവിടത്തെ ഉറക്കുണർന്നോ ക്ഷീണം മാറ്റുന്നതിന് പ്രയാസം വന്നോ, എന്റെ കണ്ണുനീര് കാരണം അവിടത്തേക്ക് വല്ല വിഷമവും വന്നോ, എനിക്ക് വേദനയാണ് സഹിക്കുന്നില്ല, അവിടത്തെ അവിടത്തെ ഉറക്കുണർന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. പാമ്പുകൊത്തി സക്കറാത്തിന്റെ ഹാലിലായിട്ട് പോലും ശരീരത്തിന്റെ പ്രയാസം അറിയിക്കാതെ ഹബീബിന്റെ ഉറക്കിന് ചെറിയൊരു പകർച്ച വന്നത് താങ്ങാൻ കഴിയാതെ ഹബ്ബിലായിട്ട് ലയിച്ച മഹാന്മാർ, അവര് വലിയ സ്ഥാനമുള്ളവരായിട്ട് ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതായിട്ട് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അമലുകളിൽ മഹത്വമുള്ള അമൽ ഹബ്ബുൻ നബി എന്നട മൈക്ക് ശരിയല്ലല്ലോ. ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഹബീബിനെ സ്നേഹിക്കലാണ്, ആ ഹബീബിനെ മദ്ഹ് ചെയ്യലാണ്. നീ ക്യാൻസർ പിടിപെട്ട് കിഡ്നിക്ക് തകരാറ് സംഭവിച്ച് ഹാർട്ടിന് പ്രയാസം വന്ന് നിനക്ക് സംസാരിക്കാത്ത മക്കളെ പരീക്ഷണമായി കിട്ടി, നടക്കാത്ത മക്കളെ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ അപകടം സംഭവിച്ച് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പെൺമക്കളെ കല്യാണം ശരിയാകാതെ വീടില്ലാതെ ഉൾപ്പെടെ ഏത് വിഷമങ്ങളുണ്ടോ മുഴുവൻ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ വലിയ കാരണമാണ് ഹബ്ബുൻ നബി. ഹബീബിനെ സ്നേഹിക്കൽ ജനങ്ങളെ, ആ ഹബീബിനെ മദ്ഹ് ചെയ്യൽ ജനങ്ങളെ.
ധാരാളമായിട്ട് തങ്ങളെ മദഹ് ചെയ്യുക, അവിടുത്തെ മഹബത്തിലായിട്ട് ജീവിക്കുക. ആ മഹബത്ത് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കള്ളം പറയൂല, ഫിത്നണ്ടാക്കൂല, ഫസാദുണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല, തങ്ങന്മാരെ ബഹുമാനം കൊടുക്കൂല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കൂല, തീവ്രവാദ ഭീകരവാദ വർഗീയ വിഷയങ്ങളിൽ അകപ്പെടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് കിട്ടിയാൽ ഉണ്ടാകൂല. ഹബീബിന്റെ മുഹബ്ബീങ്ങളെ ഹസദ് വെക്കൂല. അല്ലാഹുവിന്റെ ഹബീബിന് ഒരാളെ സ്നേഹിച്ചാൽ ഓ ഉമ്മമാരെ, ഹബീബിന്റെ സ്നേഹികൾക്ക് സിനിമ നോക്കാൻ സാധ്യമല്ല, സീരിയൽ നോക്കൂല, ബ്ലൂ ഫിലിം നോക്കൂല. ഇന്റർനെറ്റും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ദുരുപയോഗം നടക്കില്ല. ഹബീബിന്റെ സ്നേഹികളായ ഉമ്മമാർ അവര് ബ്യൂട്ടി പാർലറിൽ പോകൂല, അവര് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൂല, അവര് മുഖത്ത് മേക്കപ്പ് നടത്തൂല, ശരീരത്തിൽ മുഴുവനും മൈലാഞ്ചി വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്ക ധരിച്ചിട്ട് മുടി ശാമ്പതേച്ച് പാരിപ്പിച്ചിട്ട് അന്യാണുങ്ങൾ ആകർഷിപ്പിക്കുന്ന രൂപേണ പുറത്തിറങ്ങുന്ന അവസ്ഥ, അത് വ്യഭിചാരത്തിന്റെ ജീവിത രീതിയാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം സഹോദരിമാർ ഹബീബിന്റെ സ്നേഹികളല്ലെന്നും അവർക്ക് കടുത്ത ശിക്ഷയുണ്ടെന്നും ആ തമ്മാടിച്ച ജീവിതത്തിനുള്ള താഖീദായിട്ട് ഹബീബ് അറിയിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു സഹീഹ് മുസ്ലിമിൽ. ലാ യദഖുലുൽ ജന്ന, അത്തരം പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ല. വലാ യജിദുന റീഹഹ, അവർക്ക് സ്വർഗത്തിന്റെ സ്മെല്ല് പോലും അല്ല അനുവദിക്കൂല. ഫൈന്നരിഹാലത്തൂജതും മസീറത്തി കഥാവ കഥാ, ആ പെണ്ണുങ്ങളും സ്വർഗവും തമ്മിൽ മസീറത്തു മഅ്ജബനേക്കാൾ വലിയ ദൂരത്താണ്. അതുകൊണ്ട് ഹറാം മുഴുവനും നിർത്തിവെക്കണം, തഖ്വയിൽ ജീവിക്കണം. ആ തഖ്വ കിട്ടാനുള്ള വലിയ കാരണമാണ് ഹബീബിനെ സ്നേഹിക്കുക, ആ സ്നേഹം കിട്ടാനുള്ള കാരണമാണ് തങ്ങളെ മദഹ് ചെയ്യുക. ആ മദഹിന്റെ വചനങ്ങളാണ് സ്വലാത്തുകൾ, അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും ധാരാളം സ്വലാത്ത് പറഞ്ഞോ. നിങ്ങൾക്ക് അറിയുന്ന രൂപേണ നിന്റെ സൗണ്ട് കേൾക്കുന്നവരോട് പറയുന്നു, വസിയത്തായി പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളും അഞ്ചു വഖ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി അദരികനി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്ന ഒരു 11 സ്വലാത്ത് നന്നായിട്ട് ദായിമാക്കിക്കോ. ആ ഹബ്ബിലായിട്ട് കൽബങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് മദ്ഹലുള്ള ജീവിതം വന്നാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, ഹറാമിന്റെ സംസാരമില്ല, ഹറാമിന്റെ നോട്ടമില്ല, ഹറാമിന്റെ പ്രവർത്തനമില്ല, ഹറാമിന്റെ ജീവിത രീതിയില്ല. എല്ലാം തങ്ങളിലങ്ങ് ലയിക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും നമ്മൾ വുളു എടുത്താ ബ്രഷ് ചെയ്ത് വുളു എടുത്ത് നല്ല വൃത്തിയുള്ള ഡ്രസ്സും ധരിച്ച് അത്രയൊക്കെ പുരട്ടി വലതു ഭാഗത്തിന്മേൽ പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞ ഖുർആനും ദിക്റുകളും സ്വലാത്ത് മറ്റെല്ലാം പറഞ്ഞിട്ട് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അങ്ങനെ ചൊല്ലിയിട്ട് കിടന്നാൽ അത് വല്ലാത്ത സന്തവും സന്തോഷമുള്ള വർക്കല്ലേ. ആ സന്തോഷം ഹബീബ് അറിഞ്ഞാൽ വരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളൊന്ന് യഖലത്തിലോ അല്ലെങ്കിൽ മനാമിലോ കാണാൻ കഴിഞ്ഞാൽ അയിമ്മത്ത് മുഴുവനും തങ്ങളെ പല പ്രാവശ്യം കണ്ടവരാണ്. അതിന്റെ കാരണം മഹാന്മാരായ സ്വാലിഹീങ്ങൾ വലിയ ബറക്കത്തുള്ള സമയമല്ലേ ഇഷാന്റെയും മഅരിബിന്റെയും ഇട, ആ ഇഷാ മഅരിബിന്റെ ഇട അല്ലേ നമ്മളെ മുത്തഅല്ലിമീങ്ങൾ നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ എൽമ കൊണ്ട് ശുഹലാകുന്ന വലിയ ബറക്കത്തുള്ള വഖ്തല്ലേ. മുൻകാല സ്വാലിഹീങ്ങൾ ആ വലിയ ശറഫുള്ള സമയം ദുന്യവിയായ സംസാരം സംസാരിക്കാറില്ല. അതുകൊണ്ട്
തങ്ങളുടെ ഹബീബിനെ കാണാനൊരുങ്ങുന്ന രാത്രിയിൽ ഇശാമാഴുവിന്റെ അടയിൽ ഖുർആാനോദിയിട്ട് എന്റെ ഉമ്മമാരെ സഹോദരന്മാരെ ധാരാളം സ്വലാത്ത് ചൊല്ലുക, ഹബീബിനെ കാണും അതിൽ ഇഷ്കാല് വേണ്ട, അവിടുത്തെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയോ എന്ന് പറയുമ്പോ തങ്ങളിങ്ങനെ കൽബിൽ തസവ്വുറാകുമ്പോ ആ നിസ്കാരത്തിന്റെ തലവുതെത്രയാണ്, രസമെത്രയാണ്, ഹലാവത്ത് മാധുര്യം എത്രയാണ്. അർഹമുവാഹിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഇൽമില്ലാത്ത അമലില്ലാത്ത ഈമാനും തഖ്വയും വറവുമെല്ലാം കുറവുള്ള ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ മഹബത്ത് കാരണം പല പ്രാവശ്യം കാണിച്ചു തരണം റബ്ബേ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്കൂലായ നിലക്ക് നിർവഹിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഒരൊറ്റ വക്ത് നിസ്കാരം കളാക്കരുത്, ആലിമീങ്ങളെ സ്നേഹിക്കുക, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് സുന്നിയായിട്ട് ജീവിക്കുക, ഒരു വഹാബി ആശയത്തിലും അകപ്പെടാതെ. ഉമ്മമാരെ ഇശാമാലിബിന്റെ അട ഖുർആനോത്, തോന്നിവാസം കാണരുത്, തോന്നിവാസം നോക്കരുത്, തോന്നിവാസത്തിലായി ജീവിക്കരുത്. സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ലഹരി, കഞ്ചാവ്, ആൻസ്, പൻപരാഗ്, മധു എല്ലാം സ്റ്റോപ്പ് ചെയ്യുക, അള്ളാഹുവിനെ അറിയുക, ഹബീബിന്റെ മഹബത്തിനെ അറിയുക, അതിലായിട്ട് ജീവിക്കുക. ഹറാമിന്റെ സ്നേഹം വേണ്ട. ഇന്നിപ്പോ സകല ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വ്യഭിചാരത്തിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അതിനുള്ള എല്ലാ സംവിധാനം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഒരു ഉപ്പില്ലാത്തവന്റെ കയ്യിലും വലിയ പൈസന്റെ മൊബൈലുണ്ടാവും. ഒരു പെണ്ണിന് കല്യാണം ആലോചിക്കുന്നെങ്കിൽ ആ കല്യാണത്തിനെ കുറിച്ച് ഒരു ചെറിയ അന്വേഷണം വരുമ്പോഴേക്ക് ആദ്യം ഇവളെ കയ്യിലെത്തുന്നത് മൊബൈലാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതിപ്പോ നമ്മളെ നാട്ടിൽ നടക്കുന്ന, ഞാൻ ഹബീബിന്റെ മദഹിന്റെ സദസ്സിൽ അതും കൂടെ പറയാം, നാട്ടിൽ നടക്കുന്ന വിഷയം. അഫ്ളുൽ അൽമുൽ ഹൽ നല്ലേ. ഒരു പെണ്ണിന് കല്യാണം പറഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്ന് അന്വേഷിക്കുമ്പോഴേക്ക് ആദ്യം എത്തുന്നത് മൊബൈലാണ്. ആ മൊബൈൽ ആരാ കൊടുക്കുന്നത്? ഇവളെ ബാപ്പാന്റെ കയ്യിലെത്തും, ബാപ്പ മോൾക്ക് കൈമാറും. വ്യഭിചാരത്തിന് വേണ്ടി മകൾക്ക് സമ്മതം കൊടുക്കുന്ന ഉമ്മയും ബാപ്പയും വർദ്ധിച്ച കാലം, വയക്കുസുറു സിനാ, സിനാ അധികരിച്ച കാലം. അതുകൊണ്ട് ഖിയാമത്താള. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് സമൂഹത്തിൽ വർദ്ധിച്ചപ്പോൾ, പുത്തനാശയം വർദ്ധിച്ചപ്പോൾ, സകല മനുഷ്യ കുലൂപിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും സമാധാനമെന്നുള്ള അള്ളാഹുറബ്ബുള്ളത്ത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു ധാരാളം നിഅമത്ത് കൊടുത്തു. ഒരാൾക്ക് വീടുണ്ടോ, ഭാര്യ ഉണ്ടോ, മക്കളുണ്ടോ, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാരും പറഞ്ഞു തങ്ങള് സമാധാനമല്ല. എവിടുന്നടാ സമാധാനം കിട്ടുക? എവിടുന്നാ സമാധാനം വരിക? നിന്റെ ജീവിതത്തിൽ ഹറാമുണ്ടോ? നിന്റെ ഭാര്യയുടെ ജീവിതത്തിലുണ്ടോ? നിന്റെ മക്കളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ, സിനയുടെ പ്രവർത്തനമുണ്ടെങ്കിൽ സമാധാനം അള്ളാഹു എടുത്തു കളയും. ഈമാൻ നിന്റെ അഹലുകാരിൽ നിന്ന് അള്ള മാറ്റിവെക്കും. വ്യഭിചാരം അത്രയും കടുത്ത തെറ്റാണ് കേട്ടോ. അള്ളാഹു നമ്മളെ കാത്തു സലാമത്താക്കട്ടെ. ഉമ്മമാരെ, നിങ്ങളുടെ രംഗപ്രവേശനം, നിങ്ങളുടെ മൊബൈലിന്റെ അമിത ഉപയോഗം, നിങ്ങളുടെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിലെയും കടന്നുകയറ്റം, അത് നാടിനും സമൂഹത്തിനും വലിയ അപമാനവും ആപത്തും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങൾ ജീവിക്കാൻ ഒരുങ്ങിയാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പല്ല് പൊട്ടിയിട്ട് അവിടുത്തെ മഹാന്മാരായ അസ്ഹാബിന്റെ ശറഫാക്കപ്പെട്ട ശരീരങ്ങളിൽ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി രണാങ്കണങ്ങളിൽ ഇറങ്ങിയിട്ട് പോർക്കളങ്ങളിൽ ശക്തമായ വിഷത്തിനൂട്ടപ്പെട്ട വാളുകൊണ്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് കൊത്തുകൊണ്ടിട്ട് വെട്ടുകൊണ്ടിട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചിത്തി ഒഴുകിയിട്ട് മഹാന്മാരായ അസ്ഹാബ് ബദറിന്റെയും മുഹദിന്റെയും രണാങ്കണങ്ങളിൽ പെടഞ്ഞു പെടഞ്ഞ് ഷഹീദായിട്ട് എത്രത്തോളം ഷഹീദായി കിടക്കുന്ന ജനാസ, ആ ജനാസ പൊതിയാൻ കഫന്തുണി പോലുമില്ലാതെ വിഷമം പ്രകടിപ്പിച്ച സാഹിബ് തങ്ങളോട് ചോദിച്ചു, യാ ഹബീബല്ലാ, പ്രിയപ്പെട്ട മിസ്ഹബിന്റെ അതാ ജീവനത്തെ ശരീരമാണ് കിടക്കുന്നത്, ഒരുപാട് വെട്ട്, ഒരുപാട് കൊത്ത് ശരീരത്തിൽ കൊണ്ടിട്ട്
രക്തം ചീറ്റി ഒഴുകിയിട്ട് നല്ല തടിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള മിഷ്അബുദങ്ങളുടെ ജനാസ ഹബീബിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിയപ്പോ ഹബീബ് ഉയങ്ങിപ്പൊട്ടി. ജനാസ കഫം ചെയ്യാനൊരുങ്ങുമ്പോൾ കാലുമറച്ചാൽ തലമറയാനില്ല, തലമറച്ചാൽ കാലുമറയുന്നില്ല. പൂർണമായ ശരീരം മുഴുവനും മൂടുന്ന തുണി അന്ന് കിട്ടാനില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സറപാക്കപ്പെട്ട കണ്ണിൽ നിന്ന് വേദന കൊണ്ട് കണ്ണുനീരൊഴുകുന്നു. സ്വഹാബത്തൊക്കെ മനസ്സുപൊട്ടി ജനാദയുടെ പരിസരം കരയുന്നു. ഹബീബായ തങ്ങൾ ഹിമ്മത്തോടെ പറയുന്നു, ഓ സ്വഹാബ വിഷമിക്കല്ല, വേദനിക്കല്ല. പ്രിയപ്പെട്ട മിസ്ഹബിന്റെ തലഭാഗത്തു നിന്നുള്ള തുണി കൊണ്ട് മറച്ചിട്ട്, ബാക്കി വെളിപ്പെടുന്ന കാലിന്റെ ഭാഗം പുൽകൊണ്ട് മറച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മിസ്ഹബിനെ ഖബറിൽ ഇറക്കി വെക്കാമല്ലോ. മിസ്ഹബിനെ കാത്തുറുള്ളീങ്ങൾ അതാ ഖബറിലുണ്ട്. റഹ്മത്തിന്റെ മലായിക്കത്ത് യാത്രയാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കി ഖബറിലേക്ക് എടുക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെയുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരാണ്. ഈ ദീൻ ഇവിടെ നമ്മളിലേക്ക് കൈമാറാൻ തയ്ച്ച ത്യാഗം, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ദിവസങ്ങളോളം വർഷങ്ങളോളം ഹബീബിനെ പട്ടിണിക്കിട്ടു, ഭക്ഷണം മുടക്കി, ഇലകൾ പോലും ഭക്ഷിക്കേണ്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഹബീബ് രാത്രികാലങ്ങളിൽ ശത്രുക്കളെ മറഞ്ഞിട്ട് യാത്ര ചെയ്തതെന്ന് കണക്കുണ്ടോ മുസ്ലിമീങ്ങളെ? ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ആ ശറഫാക്കപ്പെട്ട ശിരസിൽ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ചാർത്തിയില്ലേ? എന്തെല്ലാം അപമാനങ്ങൾ, എന്തെല്ലാം വേദനകൾ, എന്തെല്ലാം കഷ്ടപ്പാടുകൾ മഹത്തുക്കളായ ഹബീബും അവിടുത്തെ അസ്ഹാബും സഹിച്ചു. അങ്ങനെ നമ്മളിലേക്ക് കൈമാറിയ ഈ ദീനിനെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട്, നമ്മുടെ പെൺമക്കളെ കൊണ്ട്, നമ്മുടെ ആൺമക്കളെ കൊണ്ട്, നമ്മെ കൊണ്ട് തന്നെ നാം അലങ്കോരപ്പെടുത്തിയാൽ ഹറാമിലായിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക്, ഹബീബ് ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള ഒരു ജീവിതം നാം ജീവിച്ചു കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹിക്ക് സഹിക്കുമോ? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഫു ചെയ്യോ? അതുകൊണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യണേ ഉമ്മമാരെ, ഹറാം മുഴുവനും നിർത്തിവെക്കണേ. ഒരു ഹറാമിന്റെ സ്നേഹവും വേണ്ട, അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളും സ്നേഹങ്ങളും അത് മുഴുവനും സ്റ്റോപ്പ് ചെയ്യുക. എപ്പോഴാണ് മൗത്തെന്ന് പറയാൻ പറ്റില്ല. വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅതുഹ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്തിപ്പിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ശ്വാസമടങ്ങി ഖബറിലേക്ക് ഒരു യാത്രയുണ്ടെന്ന ബോധ്യം എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. ഈ ദുനിയാവിലെ ജീവിതമല്ല, ഒരു നീണ്ടകാല ജീവിതം നാളെ ആഖിറത്തിലുണ്ട്, പാരത്രിക ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ദുനിയാവിലെ ചെറിയ കാല ആയുസ് എന്ന ഓർമ്മയിൽ ആഡംബരങ്ങളും സുഖാഡംബരങ്ങളും പുറനിവാസങ്ങളും ഇവിടെയുള്ള ഈ വേണ്ടാത്ത ചിന്തകളും അത് മുഴുവനും മാറ്റിവെച്ചിട്ട് അല്ലാഹുവിനെ അറിയുക, ഹബീബിനെ അറിയുക, ഔലിയാവിനെ അറിയുക, സ്വാലിഹീങ്ങൾ അറിയുക, സദാത്തുക്കൾ അറിയുക, ഉലമാവിനെ അറിയുക, അവരെ പിന്നിൽ അണിനിരക്കുക, അവര് പഠിപ്പിച്ച ആശയം ഉൾക്കൊള്ളുക, ആ പഠിപ്പിച്ച അമ്പിയായിൽ നിന്ന അസ്ഹാബിലൂടെ അയിമ്മത്തിലൂടെ ഉലമാവിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ഏക ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല വഹാബി ആശയങ്ങളും അത് മഹാന്മാരെ ഇകയ്ക്കുന്ന പ്രസ്ഥാനങ്ങളാണ്, മഹാന്മാരെ ആദരവിനെ ഇല്ലാണ്ടയാക്കുന്ന പ്രസ്ഥാനങ്ങളാണ്, മഹാന്മാരുടെ മഹത്വത്തിനെ മാറ്റി നിർത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് അത്തരം വഹാബി ആശയങ്ങളിൽ നിന്നും അകപ്പെടാതെ സുന്നിയായിട്ട് ജീവിക്കാനും ഹബീബിന്റെ മദഹിലായിട്ട് ചെറിയ കാലായി ഉപയോഗപ്പെടുത്താനും ഈ കൂടിയ ജനക്കൂട്ടം മുഴുവനും ശ്രമിക്കണമേ എന്ന് വസീയത്തായി പറഞ്ഞ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മഹബ്ബത്ത്
പ്രകടിപ്പിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയാം, വർഷങ്ങളായി ബായാറു മുജമ്മൽ തങ്ങളുടെ വിലാദത്ത് ജന്മം സംഭവിച്ച സമയത്ത് ജൽസെ മീലാദ് എന്ന പേരിൽ മൗലിദ് സദസ് വലിയ നിലക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂടി 2 മണി